സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അനുപാസ് വ്ളോഗാണ് ഇപ്പോൾ കൃഷി സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പല നേന്ത്ര കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇതിനകം തന്നെ ഇട്ടു പല ആൾക്കാരും ചോദിച്ചു നിങ്ങൾക്ക് ഇതിൻ്റെ കൃഷിയൊക്കെ ഉണ്ടോ അത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന അറിവ് വെച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ പൊട്ടത്തരമല്ലേ എന്നൊക്കെ എൻ്റെ പല ആൾക്കാരും പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് കൊല കൊത്തുന്ന വീഡിയോ തന്നെ ഇട്ടേക്കുന്നത് ഇത് എല്ലാം നമ്മൾ ചെയ്ത കൃഷികളാണ് ഒരു കൊല തന്നെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോയ്ക്ക് ഇടയ്ക്ക് നിൽക്കുന്ന നേന്ത്രക്കൊലകളാണ് കഴിഞ്ഞ കൊല്ലം കൊത്തിയത് അത്രത്തോളം വലിയ കുലകളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവത്തിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് പുതിയതായിട്ടൊക്കെ ഈ ഫീൽഡിൽ കടന്നു വീഴുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിൻ്റ് എങ്കിലും അവർക്ക് ഉപയോഗപരമായിട്ട് കിട്ടും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോകൾ എല്ലാം ചെയ്യുന്നത് നേന്ത്ര കൊല മാത്രമല്ല മറ്റുള്ള കായ്ക്കുലകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കാവേരിയുണ്ട് വെള്ളപ്പൂവനുണ്ട് മൈസൂറേത്തനുണ്ട് ചങ്ങാലിക്കോടനുണ്ട് എല്ലാ തരത്തിലുള്ള വാഴകളും നമ്മൾ വയ്ക്കാറുണ്ട് കൂടുതലും നമ്മൾ ഓണം കേന്ദ്രീകരിച്ച് വയ്ക്കുന്നതെന്ന് പറയുന്നത് നേന്ത്രവാഴ തന്നെയാണ് ഓണ സമയത്ത് നമുക്ക് ബൾക്കായിട്ടൊരു വിപണി സാധ്യത തരുന്നത് നേന്ത്രവാഴയാണ് അപ്പം നേരത്തെ തന്നെ വെട്ടിയ കുലകളിൽ നിന്ന് ലഭിച്ച കന്നുകളാണ് ആ വാഴകളിൽ നിന്ന് ലഭിച്ച കന്നുകളാണ് അപ്പോൾ അതിനെ കുറേ ഞാൻ ഉണക്കി സൂക്ഷിച്ചു ഓണം കഴിഞ്ഞ് നടാന്നും പറഞ്ഞു വെച്ചേക്കാണ് അപ്പോൾ പലതരത്തിലാണ് നമ്മൾ വാഴ നടുന്ന സമയത്ത് കന്നുകൾ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നത് അല്ലെങ്കിൽ വാഴ നടുന്ന ഒരു കർഷകൻ കന്നുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം കാരണം വിത്ത് നന്നായാൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന ഐറ്റം വളരെ ക്വാളിറ്റിയുള്ള ഒന്നാവും അപ്പം നല്ല ആരോഗ്യമുള്ള വാഴകളിൽ നിന്നും എതിരെ നിൽക്കുന്ന അതായത് അകന്ന് നിൽക്കുന്ന കന്നുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് നല്ല ആരോഗ്യമുള്ള വാഴകളിൽ നിന്ന് തിരഞ്ഞെടുത്താൽ കന്നിന് നല്ല ആരോഗ്യം വളം തിഞ്ഞി കുറഞ്ഞു പോയാലും കന്നുകൾ വളരെ പെട്ടെന്ന് വരികയും നല്ല കൊല വീഴുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ തിരഞ്ഞെടുത്ത് വെച്ച കന്നുകൾ ഒരു മാസത്തെ ഉണക്കിന് ശേഷം അവ നശിച്ചു പോകാതിരിക്കാൻ ഞാൻ തന്നെ ചെറിയ കവറുകളിൽ തൊണ്ടും വച്ചിട്ടാണ് പാകി കിളിപ്പിച്ചേക്കുന്നത് ഇത് നമ്മൾ പുതിയതായിട്ട് വയ്ക്കുന്നതിന് വേണ്ടി ഒരു പ്രദേശത്ത് വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിയ കന്നുകളാണ് ഇതിൽ റോബസ്റ്റയുണ്ട് നിയന്ത്രണമുണ്ട് അപ്പോഴും നമ്മൾ കന്നുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കണം കാരണം ഒരുപാട് വലിയ കന്നുകൾ തിരഞ്ഞെടുക്കരുത് ഒരുപാട് ചെറുതുമായി പോരുത് ഇടത്തരം കന്നുകൾ തിരഞ്ഞെടുക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കന്നുകളിൽ പുഴുക്കേടുകൾ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കണം ഇനി നമ്മൾ വാങ്ങിയ കന്നുകളിൽ പുഴുക്കേടുകളുണ്ടെങ്കിൽ നമ്മൾ ആ പുഴുക്കേടുകളെല്ലാം തന്നെ ചെറിയ കത്തിക്കെങ്ങാനും തുരന്ന് കളഞ്ഞതിന് ശേഷം കന്നുകൾ നന്നായിട്ട് ഒരുക്കിയെടുക്കണം അപ്പോൾ കന്നുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആരും പിശക് കാണിക്കരുത് കാരണം ഒരുപാട് വലിയ കന്നുകളും എടുക്കരുത് ഒരുപാട് ചെറിയ കന്നുകളിലും എടുക്കരുത് ഇടത്തരം കന്നുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആ വാഴയ്ക്ക് നന്ന കൂടി വളർന്നു വന്ന് വലിയ കുലകൾ നമുക്ക് തരികയുള്ളൂ അതുമാത്രമല്ല സൈസില് വലിയ കന്നുകൾ ഇതേപോലെ സൈസില് വലിയ കന്നുകൾ നിങ്ങൾ കണ്ടേക്കാം ഇതെന്ന് പറയുന്നത് കൊല വീഴുന്നതിനൊക്കെ മുമ്പ് തന്നെ വാഴയിൽ പിടിച്ച് വന്ന കന്നുകളാണ് അതാണ് വലിയ സൈസ് അത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൊല കിട്ടും പക്ഷേ രണ്ടോ മൂന്നോ പട്ടലയൊക്കെ കുറവായിരിക്കും വളം കൊടുക്കാനുള്ള സമയവും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പടല കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ പരുവത്തിനുള്ള കന്നുകൾ തിരഞ്ഞെടുക്കുന്നത് കന്നുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങളത് നോക്കണം നല്ല മൂത്ത കന്നാണോ എന്നറിയുന്നതിന് ഒരു എളുപ്പവഴിയും കൂടെ ഉണ്ട് കന്നിൻ്റെ മൂന്ന് വശങ്ങളിലായിട്ട് അതായത് ഇതേപോലെ മൂന്ന് പൊടിപ്പുകളുണ്ടാകും കന്നില് അത് കന്നിനൊരു ഐശ്വര്യമാണ് കന്നിന് ആ പൊടിപ്പുകളുള്ള കന്നുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല വിളവ് പ്രതീക്ഷിക്കാം അത് കന്നിൻ്റെ ഒരു ഐശ്വര്യമാണ് പക്ഷേ ഈ പൊടിപ്പുകൾ നമ്മൾ പിടിച്ചാത്തിക്കോ കത്തിയൊക്കെ അങ്ങനെ തുരന്ന് കളയേണ്ടി വരും കാരണം ആ പൊടിപ്പിരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തു നിന്നും ഇല പൊടിച്ച് കയറുകയും മെയിനായിട്ടുള്ള പൊടിപ്പിന് ശക്തി കുറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ തുരന്ന് എടുത്ത് കളയണം എന്നിട്ട് കന്നിലുള്ള ഈ വേരും മറ്റും ചെത്തി വൃത്തിയാക്കി ചാണകമോ ചാരമോ മുക്കി ജൈവികമായിട്ടുള്ള മരുന്നുകൾ മുക്കുന്നവരുമുണ്ട് കീടനാശിനികൾ മുക്കുന്നവരുമുണ്ട് അത് ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് മുക്കി സംരക്ഷിച്ച് നട്ടാൽ നല്ല കുലകൾ ലഭിക്കും